കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ടോം വടക്കൻ അടക്കമുള്ളവർ ബിജെപിയിലേക്ക് ചേർന്നത് വലിയ വാർത്തയായിരുന്നു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് തിരഞ്ഞെടുപ്പ് സമയമെടുത്തതോടെ ബിജെപിയിലേക്ക് ചേർന്നത്. അത് ബിജെപിക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രമുഖ ബിജെപി നേതാവ് ശത്രുഘൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ശത്രുഘൻ സിൻഹ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. പട്ന സഹു മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാനാണ് ശത്രുഘൻ സിൻഹയുടെ തീരുമാനം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ശത്രുഘൻ സിൻഹയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത്. രണ്ടുപേരുള്ള സേനയും ഒറ്റയാൾ പ്രകടനവുമാണ് ബിജെപിയിലെന്ന് ശത്രുഘൻ സിൻഹ ആരോപിക്കുന്നു. മുതിർന്ന നേതാക്കളെ ബിജെപി ചവിട്ടിത്തേക്കുകയാണ്. ബിജെപിയുടെ സ്ഥാപക ദിനത്തിൽ തന്നെ കോൺഗ്രസിലെത്താൻ കഴിഞ്ഞതിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിലാണെന്നും അതുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും ഒപ്പം കൈകോർക്കുന്നു. ഇതാണ് ശത്രുഘൻ സിൻഹ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. മോദിയുടെ കടുത്ത വിമർശകനായ സിൻഹ ബിജെപിയിൽ ആയിരുന്നപ്പോഴും മോദിയുടെ നടപടികളെ വിമർശിച്ചിരുന്നു. പ്രസംഗവേദികളിൽ തീപ്പൊരിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി ശത്രുഘൻ സിൻഹ ബിജെപിയിലെ ഷോർട്ട് ഗൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് കോൺഗ്രസിൽ ചേരാൻ താല്പര്യം അറിയിച്ച ശത്രുഘൻ സിൻഹ 3 പതിറ്റാണ്ടിന്റെ ബിജെപി ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിൽ എത്തിയത്. അതുതന്നെ ബിജെപിക്കേറ്റ വലിയ തിരിച്ചടിയാണ്. ബിജെപിയുടെ ദളിത് വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട മുൻ MP സാവിത്രി ഭായ് ഫുലെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ദില്ലിയിൽ AICC ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് സാവിത്രി ഭായ് ഫുലെ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി എന്നിവരും അംഗത്വം സ്വീകരിക്കുമ്പോൾ സാവിത്രി ഭായ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ബെയ്റച്ച് മണ്ഡലത്തിലെ BJP MP ആയിരുന്നു നിലവിൽ സാവിത്രി ഭായ് ഫുലെ. ഉത്തർപ്രദേശിലെ SP നേതാവ് രാകേഷ് സച്ചനും ഇന്ന് കോൺഗ്രസിൽ ചേർന്നു. SP BSP സഖ്യം കോൺഗ്രസിനെ കൂടാതെ മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ SPയിൽ നിന്നും BJPയിൽ നിന്നും ഓരോ നേതാക്കളെ സ്വന്തം ക്യാമ്പിലെത്തിക്കാനായത് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് പിടിച്ചാൽ ഭരണം കൈപ്പിടിയിലൊതുക്കാം. അതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ കണക്കുകൂട്ടലിലാണ് ദളിത്, യാദവ്, OBC വോട്ടുബാങ്കുകൾ ലക്ഷ്യമിട്ട് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. BJP ദളിത് വിരുദ്ധരുടെയും സവർണരുടെയും പാർട്ടിയാണെന്ന് ആരോപിച്ച് പാർട്ടി വിട്ട സാവിത്രി ഭായ് ഫുലെ ഒപ്പം നിർത്തുന്നത് ദളിത് വോട്ടുകളെ ഒപ്പമെത്തിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്കാഗാന്ധി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പാർട്ടിയിലെത്തുന്ന പ്രമുഖ നേതാക്കൾ കൂടിയാണ് സാവിത്രി ഭായ് ഫുലെയും രാകേഷ് സച്ചനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.